പവർ വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഗസ്റ്റ് റൂമിലെ ഇന്നത്തെ നമ്മുടെ വിശേഷ അതിഥി ഇവിടെ എത്തിയിരിക്കുന്നത് മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ സുവിശേഷ പ്രസംഗ സംഘം ട്രഷറർ സുവിശേഷൻ അനിൽ മാരാമണ്ണാണ്. അദ്ദേഹത്തെ ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 125-ാമത്തെ മാരാമൺ കൺവെൻഷനാണല്ലോ. ഈ കൺവെൻഷൻ്റെ വളരെ ബദ്ധപ്പാടുകൾ അങ്ങ് നടത്തും. ഒരു ട്രഷറർ എന്ന നിലയിൽ ഈ കൺവെൻഷൻ്റെ ചരിത്രങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാം. ചരിത്രപ്രസിദ്ധമായ മാരാൺ കൺവെൻഷൻ അതിൻ്റെ 125-ാമത് വർഷം പിന്നിടുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മാരാമൺ കൺവെൻഷൻ എന്നത് പിതാക്കന്മാരുടെ ഹൃദയത്തിൽ ദൈവം നൽകിയതായിട്ടുള്ള മഹത്തായ ഒരു ദർശനമാണ്. ആ ദർശനത്തിൻ്റെ സാക്ഷാത്കാരം ഇന്നുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകരുടെ പ്രാർത്ഥനയും ആത്മാർത്ഥമായ പ്രവർത്തനവും മൂലമാണ് മാരാൺ കൺവെൻഷൻ ഇത്ര ഭംഗിയായി നടക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഇതിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ നീണ്ട 18-ാമത് വർഷം പങ്കാളിയാകുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. 3 വർഷക്കാലം ഇതിൻ്റെ ട്രഷറർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാൻ ലഭിച്ച അവസരം ജീവിതത്തിലെ ധന്യവേളയായി കരുതുന്നു. ഇത്തരത്തിൽ അവസരമൊരുക്കിയ ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു മിഷണറി സംഘടന എന്നുള്ള നിലയിൽ സുവിശേഷ പ്രസംഗത്തിൻ്റെ ട്രഷറർ എന്നുള്ള നിലയിലുള്ളത്. ഏകദേശം 250-ൽ പരം സുവിശേഷകരും 60-ൽ പരം മിഷണറി അച്ഛന്മാരും ഈ അനുബന്ധ പ്രവർത്തകരും ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. ദൈനംദിനമായി ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നതോടൊപ്പം ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ ആയ മാരാമൺ കൺവെൻഷൻ അതിൻ്റെ വളരെ ഭാരിച്ച ഉത്തരവാദിത്വം തുഷാർ എന്നുള്ള നിലയിൽ നിർവഹിക്കേണ്ടതുണ്ട്. അതിൻ്റെ പന്തൽ നിർമ്മാണത്തിൻ്റെയും പാലം നിർമ്മാണത്തിൻ്റെയും കണ്ണിയൂർ എന്നുള്ള നിലയിലും ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിലും വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നിർവഹിക്കാനുള്ളത്. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവത്തിൻ്റെ ധാരാളമായ കൃപ ഈ പ്രവർത്തനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചരിതാർത്ഥ്യജനകമാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ മാരാമൺ കൺവെൻഷൻ്റെ ട്രഷറായി ഞങ്ങൾ സേവനം അനുഷ്ഠിക്കുക. കഴിഞ്ഞ 2 വർഷം ഈ 3-ാം വർഷം പിന്നിടുകയാണ്. ഈ 3 വർഷങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അങ്ങ് ട്രഷറായിരുന്ന സമയങ്ങളിൽ കാഴ്ചവെച്ചത്? പ്രധാനമായും സംഘത്തിൻ്റെ ഭൗതിക വളർച്ച എന്നുള്ളതിലുപരിയായി ഭാരതത്തിലെ 1-ാമത്തെ മിഷണറി തദ്ദേശീയമായ മിഷണറി പ്രസ്ഥാനമാണ് മാർത്തോമാ സുവിശേഷ പ്രസംഗം. അതിൻ്റെ പ്രവർത്തനങ്ങളുടെ വിപുലീകരണത്തിനായി ഭാരതത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും സുവിശേഷം എത്തിക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് ഈ സുവിശേഷ പ്രസംഗ സംഘം ഏറ്റെടുത്തിരിക്കുന്നത്. അതിലെ സുവിശേഷ പ്രവർത്തകരുടെ അഭിവൃദ്ധിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് മെയിനായിട്ടും മുൻതൂക്കം നൽകിയത്, പ്രധാനമായും മുൻതൂക്കം നൽകിയത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ കഴിഞ്ഞു. സാധാരണയായി ഇന്ന് സുവിശേഷ വേലയ്ക്ക് ആൾക്കാരെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ സുവിശേഷ പ്രവർത്തകർ അവരുടെ പ്രവർത്തന മേഖലയിൽ ധാരാളമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഭൗതിക അഭിവൃദ്ധിക്കായിട്ട് ഈ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ സുവിശേഷകരുടെ ശമ്പള വർധനയെ 30%ത്തിലധികം വർദ്ധിപ്പിക്കുവാൻ ദൈവകൃപയാൽ സാധിച്ചു. ആ വർധനവിലൂടെ സംഘത്തിന് ഏകദേശം 1,12,000 രൂപയുടെ വർധനവാണുള്ളത്. ദൈവത്തിൻ്റെ കൃപയാൽ ഈ കഴിഞ്ഞ 3 വർഷവും അത് നൽകുവാൻ യാതൊരു തടസ്സവും കൂടാതെ ദൈവത്തിൻ്റെ വലിയ കരുതലിൽ അത് നടപ്പിൽ വരുത്തുവാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ അനുഭവമാണ്. സുവിശേഷ പ്രവർത്തകരുടെ അഭിവൃദ്ധിക്കായിട്ട് വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ അവരുടെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കുന്ന വേളയിൽ അവരുടെ വിവാഹ വേളയിൽ ആവശ്യമായ കരുതൽ നൽകുവാനും വ്യക്തിപരമായ നിലയിൽ അവരുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളിൽ പങ്കാളികളാകുവാനും ഈ പ്രവർത്തന വർഷം സാധിച്ചു എന്നുള്ളത് വളരെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. ഈ മാരാമൺ കൺവെൻഷനെ കഴിഞ്ഞ 125 വർഷമായി ഓല കൊണ്ടുള്ള പന്തലുകളാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് അന്നത്തെ കാലത്തൊക്കെ ഓല ധാരാളമായി ലഭിക്കാറുണ്ട്. എന്നാൽ ഇപ്പം ഈ ഓല എവിടെ നിന്ന് ലഭിക്കുന്നു? സാധാരണയായി കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഇതിന് ചുറ്റുപാടുമുള്ളിടത്തൊക്കെ തെങ്ങൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക, ഓല വെട്ടാൻ പോലും സൗകര്യമില്ല.
ഈ ഒരു വലിയ പന്തൽ നിർമ്മിക്കുവാൻ ഒരു ട്രഷർ എന്ന നിലയിൽ ഇതിനെ കഠിന അധ്വാനം ചെയ്ത് കാണുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മലയാളം കൺവെൻഷൻ്റെ പന്തൽ നിർമ്മിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ്. കാരണം കേരളത്തിൽ ഇന്ന് ഓല ലഭ്യമല്ല. ഈ നമ്മുടെ ആവശ്യത്തിനുള്ള ഓല ഏകദേശം 25,000 മെഡൽ ഓലയാണ് ഒരു വർഷത്തെ പന്തൽ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷങ്ങളായി പൊള്ളാച്ചിയിൽ നിന്നാണ് ഈ ഓല കണ്ടെത്തുന്നത്. പൊള്ളാച്ചിയിലെ നമ്മുടെ ഈ കൺവെൻഷൻ്റെ സമയത്തോടനുബന്ധിച്ചാണ് ഈ തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ഉത്സവമായ പൊങ്കാല നടക്കുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായ ഓല കണ്ടെത്തുക, ഈ സന്ദർഭത്തിൽ കണ്ടെത്തുക എന്നുള്ളത് വളരെ സമഗ്രമായ ദൗത്യമാണ്. പലപ്പോഴും വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ പോയി ഓല ശേഖരിച്ച് ലോറിയിൽ കയറ്റി ഇവിടെ എത്തിക്കുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇതിനുവേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷകരും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ഭാരവാഹികളും വിശേഷ ഇതിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ട്രഷാറിന് നിർവഹിക്കാനായിട്ടുള്ളത്. അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ പന്തൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ധാരാളമായ വെല്ലുവിളികൾ നേരിടാറുണ്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രോത്സാഹനം നൽകുന്ന അഭിമന്യ തിരുമേനിമാരുടെയും പട്ടക്കാരുടെയും നിർലോഭമായ സഹകരണ നിമിത്തം ഈ ശ്രമകരമായ ദൗത്യം വളരെ നല്ല രീതിയിൽ നിർവഹിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷപൂർവ്വം ഇത്തരത്തിൽ സ്മരിക്കുന്നു. ഈ പന്തലിൻ്റെ നിർമ്മാണം എങ്ങനെയാണ്? ഓരോ കരക്കാരെയാണോ ഓരോ പ്രാർത്ഥനാ കൂട്ടത്തെയാണോ എങ്ങനെയാണ് ഇതിൻ്റെ ക്രമേണ നടക്കുന്നത്? ഈ പന്തൽ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത് മാരാമണ്ണിനും പരിസര പ്രദേശങ്ങളിലെ 28 ഇടവകളാണ്. 28 ഇടവകളിൽ ഇടവകളായും പ്രാർത്ഥനാ കൂട്ടങ്ങളായും പന്തൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കുകയാണ്. ഈ പന്തൽ നിർമ്മാണത്തിനാവശ്യമായ തൊഴിലാളികളെ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായൊരു ദൗത്യമാണ്. നീണ്ട വർഷങ്ങളായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പങ്കാളികളാകുന്ന തൊഴിലാളി സമൂഹം ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം അധ്യധ്വാനം ചെയ്യുന്നതുകൊണ്ടാണ് ഈ പന്തൽ ഇത്തരത്തിൽ പൂർത്തിയാകുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സുവിശേഷ പ്രവർത്തകരുണ്ട്, അതേപോലെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. യാതൊരു പ്രതിഫലവും പറ്റാതെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ധാരാളം ആൾക്കാർ അവരുടെ ശ്രമകരമായ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പന്തൽ ഇത്ര മനോഹരമായ നിലയിൽ ഹരിത നിയമം അനുസരിച്ച് പ്രകൃതിയോടണങ്ങിച്ചേരുന്ന തരത്തിൽ നിർമ്മിക്കുവാൻ കഴിയുന്നത്. ഇന്ന് കൺവെൻഷൻ നടക്കുന്ന മേഖലകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയിൽ ഓല കൊണ്ട് മെയ്യുന്ന പന്തൽ ഉള്ള ഏക കൺവെൻഷൻ എന്ന് വേണമെങ്കിൽ മാരാമൺ കൺവെൻഷനെ വിശേഷിപ്പിക്കാം. ഈ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾക്കും ഇത്ര വലിയ ലക്ഷക്കണക്കിന് ആൾക്കാർ സംബന്ധിക്കുന്ന ഇവിടെ ഒരു ആക്സിഡൻറ്റ് പോലും ഉണ്ടാകാതെ ഇതിന് ട്രാൻസ്പോർട്ടേഷനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വിജിലൻസിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി എങ്ങനെ ചിട്ടയോടെ ക്രമീകരിക്കുവാൻ കഴിയുന്നു? മാരാമൺ കൺവെൻഷൻ്റെ വാഹന ക്രമീകരണങ്ങൾ ഏറ്റവും കൂടുതൽ ഭാഗധികത്വം വഹിക്കുന്നത് കേരള സർക്കാരിൻ്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ്. കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ഡിപ്പോകളിൽ നിന്നും സ്പെഷ്യൽ ബസ്സുകൾ ക്രമീകരിച്ച സർക്കാർ ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകും. അതുകൊണ്ട് വളരെ ആയാസകരമായ നിലയിൽ ഈ ആൾക്കാർക്ക് ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. പഴയ കാലങ്ങളിലെ പോലെ ഇന്ന് ട്രാൻസ്പോർട്ടേഷന് ഈ സർക്കാരിൻ്റെ വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമില്ല. കാരണം എല്ലാവർക്കും സ്വന്തമായ വാഹനങ്ങൾ ഒക്കെയുള്ള അത്തരത്തിൽ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം ഈ സഭയിലെ അംഗങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ പ്രൈവറ്റ് വാഹനങ്ങളെ അധികം ആശ്രയിക്കാതെയും അല്ലാതെയും സർക്കാർ ഇതര സ്വന്തമായ വാഹനങ്ങൾ അവർക്ക് ഇവിടെ എത്തിച്ചേരുന്നതിന് സാധിക്കുന്നു എന്ന് പറയുന്നതിൽ അതിയായ സന്തോഷം. ഈ കേരള ഗവൺമെൻറ് എങ്ങനെ മാത്രം എങ്ങനെയാണ് ഈ കൺവെൻഷനെ സഹായിക്കുന്നത്? ഏറ്റവും പ്രധാനമായി കേരളത്തിൻ്റെ ജലവിഭവ വകുപ്പ് ഈ ഇതിൻ്റെ പാലം നിർമ്മാണത്തിനാവശ്യമായ സാമ്പത്തിക സഹായവും മറ്റ് തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും ഈ കൺവെൻഷൻ ഈ പമ്പ മണൽപ്പുറത്ത് നടക്കുന്നതിനാവശ്യമായ വളരെ സഹായകരമായ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ആണ് കാഴ്ചവെക്കുന്നത്. പിന്നെ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വകുപ്പും ഈ 3 വകുപ്പുകൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പുതുമരാമാത്ത വകുപ്പും ഈ പ്രവർത്തനങ്ങളിൽ വളരെ സഹായകരമെന്ന നിലയിൽ ഈ പങ്കാളികളായിത്തീർന്ന് ഞങ്ങൾക്കാവശ്യമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർത്തോമാ സഭ നന്ദിയുള്ളവരാണ്. അവരുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ വിലമതിക്കുന്നു. ഈ സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന അനേക യുവജനങ്ങളെക്കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, സന്നദ്ധ സംഘടനകളുണ്ടല്ലോ.
അവരെ ഈ സ്വയമായി അവർ എത്തുന്നതാണോ അതോ ഏതെങ്കിലും പള്ളികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണോ സംഘം? ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന ഒരു മാനേജിങ് കമ്മിറ്റി ഇതിനുണ്ട്. മാരാമൺ കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരായി പങ്കാളികളാകുന്ന തിരഞ്ഞെടുക്കപ്പെട്ട മാനേജിങ് കമ്മിറ്റി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു. 4 ഔദ്യോഗിക ഭാരവാഹികളെ കൂടാതെ 30 മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ ഇതിൽ പ്രവർത്തിച്ചു വരുന്നു. അവരുടെ നിർലോഭമായ പിന്തുണയും സഹകരണവും ഈ പ്രവർത്തനത്തിൽ വളരെ സഹായകരമാണ്. സഭയുടെ തിരുമേനിമാർ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ നേതൃത്വം നൽകുന്നവരും അതിൻ്റെ മാനേജിങ് കമ്മിറ്റി അംഗങ്ങളും ഈ പ്രവർത്തനങ്ങളിൽ വളരെ സഹായകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഈ മാരാമൺ കൺവെൻഷൻ ഏറ്റവും പ്രധാനമാണല്ലോ ഗായക സംഘം. ഈ ഗായകസംഘത്തിൻ്റെ ഈ പാട്ടുപുസ്തകം അടിക്കുന്ന കാര്യം, പാട്ടുപുസ്തകത്തിൻ്റെ കാര്യം, അതുപോലെ തന്നെ പ്രസംഗങ്ങൾ തയ്യാറാക്കുക, അത് സി ഡിയിലാക്കി കൊടുക്കുക, ഒരു ട്രഷറർ എന്ന നിലയിൽ ഇതുമെല്ലാം ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണല്ലോ. അങ്ങയുടെ മേൽനോട്ടത്തിൽ ഈ ഗായക സംഘം അവർ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെയും ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അതൊക്കെ എങ്ങനെ ചിട്ടയായി ക്രമീകരിക്കപ്പെടുന്നു? മാരാമൺ കൺവെൻഷൻ്റെ ഗായക സംഘ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ടൊരു കമ്മിറ്റിയുണ്ട്. അതിൻ്റെ CD, പെൻഡ്രൈവ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്കായി ഒരു സബ് കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഗാനങ്ങൾ വ്യത്യസ്തങ്ങളായ സഭാവിഭവങ്ങളിലും മർത്തോമാ സഭയിലെ അംഗങ്ങൾ എഴുതിയ മനോഹരമായ ഗാനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ക്രൈസ്തവ കൈരളിക്ക് ഏറ്റുപാടുവാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഗാനങ്ങൾ മാരാമൺ കൺവെൻഷനിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ മഹാരഥന്മാരായ എഴുത്തുകാരും ഗായകരും ഒക്കെ പങ്കാളികളായിട്ടുണ്ട്. മാരാമൺ കൺവെൻഷനുള്ള ഏറെ ഈ പുസ്തകങ്ങൾ, പുസ്തകശാലകൾ ധാരാളമുള്ളത്. അപ്പം പുസ്തകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ എഴുത്തിനെയും വായനക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണല്ലോ മാർത്തോമാ സഭ. അവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ, സ്റ്റാളുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? ദൈവവചനത്തിൻ്റെ പഠനത്തിനായിട്ട്, ആത്മീയ ജീവിതത്തിൻ്റെ പരിപോഷണത്തിനായിട്ട് അർത്ഥവത്തായ പുസ്തകങ്ങൾ മാർത്തോമാ സഭയും മറ്റ് ക്രിസ്തീയ സമൂഹവുമായി ചേർന്ന് CSS നേതൃത്വത്തിൽ ധാരാളം പുസ്തകങ്ങൾ ഈ മാരാമൺ കൺവെൻഷൻ്റെ അനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കാറുണ്ട്. പിന്നെ മറ്റിതര പ്രസിദ്ധീകരണങ്ങൾ മാരാമൺ കൺവെൻഷൻ്റെ വേദികളിലൊക്കെ ഓരോ പ്രസ്താവനകളിലും ധാരാളം പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയും ആൾക്കാരെ വായനയിലേക്ക് ആകർഷിക്കുന്നതിനാവശ്യമായ പ്രോത്സാഹനം നൽകുകയും ചെയ്യാറുണ്ട്. മാരാമൺ കൺവെൻഷനോടനുബന്ധിച്ച് ഇറങ്ങുന്ന പുസ്തകങ്ങൾ ധാരാളം ആ സമയത്ത് തന്നെ വിറ്റുപോകാറുണ്ട്. അത്തരത്തിൽ അർത്ഥവത്തായ രീതിയിലുള്ളൊരു വായനാശീലം രൂപപ്പെടുത്തുന്നതിന് സഭയായി പ്രോത്സാഹനം നൽകാറുണ്ട്. 125-ാമത്തെ മാരാമൺ കൺവെൻഷനിലെ എന്തെല്ലാം പ്രോഗ്രാമുകളാണ്? 125 എന്ന് പറയുന്ന ഒരു ചരിത്രമാണല്ലോ. അനേക ചരിത്ര സംഭവങ്ങൾ നടക്കുന്ന ഈ കൺവെൻഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്? പദ്ധതികൾ എന്തൊക്കെയാണ്? മാരാമൺ കൺവെൻഷനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ചരിത്രമാണ് മാരാമൺ എന്ന് പറയുന്നതിനേക്കാൾ ചരിത്രം ഉണരുന്ന സ്ഥാനമാണ് മാരാമൺ എന്ന് വേണമെങ്കിൽ പറയാം. മാരാമൺ കൺവെൻഷനോട് ആരംഭിച്ചതായിട്ടുള്ള അനേക പ്രസ്ഥാനങ്ങൾ സഭയ്ക്കും സമൂഹത്തിനും മാർഗദർശനമായി തീർന്നിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള അനേക പ്രസ്ഥാനങ്ങൾ ഇന്ന് സർക്കാർ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് അത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനമായിട്ടുണ്ട്. അതിലൊന്നാണ് ഭൂഭവനദാന പ്രസ്ഥാനം. അതുപോലെ തന്നെ മാരാമൺ കൺവെൻഷൻ്റെ 125-ാമത് വർഷം ആഘോഷിക്കുമ്പോൾ സുവിശേഷ പ്രസംഗ സംഘമായി ക്രമീകരിച്ചിരിക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇതുവരെ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലാത്ത 2 സംസ്ഥാനങ്ങളിൽ പുതിയതായി സുവിശേഷ പ്രവർത്തനം ആരംഭിച്ച് അവിടെ സുവിശേഷീകരണ പ്രവർത്തനങ്ങൾ പങ്കാളികളാകുവാനുള്ള തീരുമാനം സംഘം ആയിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. 125 സ്ഥലങ്ങളിൽ ഈ കൺവെൻഷൻ്റെ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതിനും വിശ്വാസ സമൂഹത്തിൻ്റെ അത്തരത്തിലുള്ള ഒത്തുചേരൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ മാരാമൺ കൺവെൻഷൻ്റെ ചരിത്രം അടങ്ങുന്ന ഒരു ചരിത്ര പുസ്തകം ഈ പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിനായി അത്തരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാരാമൺ കൺവെൻഷന് മുന്നോടിയായി തെലുങ്ക് മാരാമൺ, തമിഴ് മാരാമൺ, ഹിന്ദി മേഖലയിൽ അത്തരത്തിലുള്ള വിശ്വാസികളുടെ സമൂഹം, കന്നഡ മേഖലയിൽ, അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ ഭാഷാടിസ്ഥാനത്തിൽ ഈ മാരാമൺ കൺവെൻഷനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായിട്ടുള്ള കൺവെൻഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വലിയ സാമ്പത്തിക സ്രോതസ് ഇതിനു വേണ്ടി കണ്ടുപിടിക്കണമല്ലോ. കാരണം ലക്ഷക്കണക്കിന് രൂപ ചിലവാകുന്ന ഒരു കൺവെൻഷനാണ്. ഇതിൻ്റെ സാമ്പത്തിക സോഴ്സുകൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ട്രഷറർ എന്ന നിലയിൽ ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണല്ലോ. അതിനെക്കുറിച്ചൊന്ന് പറയാം.
മാരാമൺ കൺവെൻഷന് വേണ്ടി പ്രത്യേകമായ സാമ്പത്തിക പിരിവുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. മാരാമൺ കൺവെൻഷൻ ക്രിസ്തീയമായ കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ വിശ്വാസത്താൽ നടക്കുന്നൊരു സംരംഭമാണ്. മാരാമൺ കൺവെൻഷനിൽ മറ്റിതര കൺവെൻഷനുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, സാമ്പത്തികമായ ആവശ്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പ്രസ്താവനകളും മാരാമൺ കൺവെൻഷനിലില്ല. കൃത്യമായി വിശ്വാസ സമൂഹത്തിൻ്റെ സ്തോത്ര കാഴ്ചയും അവരർപ്പിക്കുന്നതായിട്ടുള്ള അവരുടെ അർപ്പണത്തിൻ്റെ ഭാഗമായി നൽകുന്നതായിട്ടുള്ള സംഭാവനകളുമൊക്കെയാണ് ഈ കൺവെൻഷൻ ഇത്ര ഭംഗിയായി നടക്കുന്നതിന് സഹായകരമായി തരുന്നത്. അല്പം കൂടെ ആഴത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ കരുതലാണ് ഈ മാരാമൺ കൺവെൻഷനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാരാമൺ കൺവെൻഷൻ്റെ പന്തലിനെ പോലെ തന്നെ, ഓലയെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ അതിൻ്റെ തൂണുകൾ. ദീർഘവർഷങ്ങളായി പ്രത്യേകമായി ലഭിച്ച ഈ തൂണുകൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചാണല്ലോ അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അതും ഒരു ചരിത്രമാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മാരാമൺ കൺവെൻഷൻ്റെ സ്ട്രക്ചർ നിർമ്മിക്കുന്നതിനുള്ള തൂണുകൾ ഏറിയ വർഷങ്ങളായി സർക്കാരിൻ്റെ പ്രത്യേകമായ കൂപ്പുകളിൽ നിന്നും വാങ്ങിയിട്ടുള്ള കാട്ടുതടി ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. വർഷങ്ങളായി ഉപയോഗിക്കുന്ന തൂണുകളാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി കാലാകാലങ്ങളിൽ ആവശ്യമായ പരിപോഷണം നൽകി ഇവിടെ സഭയുടെ പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന ഗോഡൗണുകളിൽ അത് സൂക്ഷിക്കുകയാണ് പതിവ്. ഈ മാലിന്യം പ്രശ്നം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നം, ഇതെല്ലാം ഗവൺമെൻറ് നിരോധിച്ചിരിക്കും. പക്ഷേ മാരാമൺ കൺവെൻഷന് കൃത്യമായി ആ കാര്യങ്ങൾ ക്രമീകരിക്കുന്നല്ലോ. വെള്ളത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഈ നദി ഒരു ശുദ്ധിയോടെ സൂക്ഷിക്കുവാനൊക്കെ നിങ്ങൾ പരിശ്രമിക്കുന്നല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞ ചില നാളുകളായി കേരള സർക്കാരിൻ്റെ ഹരിത പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് നടക്കുന്നത്. മാരാമൺ കൺവെൻഷനിലെ പ്രകൃതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ ഈ കൺവെൻഷൻ നടത്തിയതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ഹരിതശ്രീ അവാർഡ് നൽകി മാരാമൺ കൺവെൻഷനെ ആദരിക്കുകയുണ്ടായി. സർക്കാർ അനുവർത്തിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കുവാൻ മാരാമൺ കൺവെൻഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കാറുണ്ട്. പമ്പയിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കുവാനും ഇവിടെയുള്ള മാലിന്യങ്ങൾ കൃത്യമായി അത് എത്തേണ്ട മേഖലയിൽ എത്തിക്കുകയും അത്തരത്തിൽ പമ്പാ മണൽപ്പുറവും പമ്പാ നദിയും യാതൊരു മാലിന്യവും ഏശാതെ സൂക്ഷിക്കുവാൻ മാരാമൺ കൺവെൻഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെന്നുള്ള ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അനിലിനെ പോലെ ഒരാൾ ഈ സുവിശേഷ സംഘത്തിൻ്റെ പ്രസംഗ സംഘത്തിൻ്റെ ട്രഷറായിരിക്കുന്നത് ഏറെ ശ്ലാഘനീയമാണ്. അനേക നല്ല പ്രവർത്തനങ്ങൾ നടത്തുവാനിടയായിത്തുന്നുള്ളൂ. ഇതൊരു ദൗത്യമായി അങ്ങ് ഏറ്റെടുക്കുകയാണല്ലോ. ഇത് അത് ദൈവം തന്നൊരു ദൗത്യമായി ഏറ്റെടുത്ത് അങ്ങയുടെ സുവിശേഷ വേലയിലേക്ക് വിളിയുണ്ടായതിനെക്കുറിച്ചും ഒന്ന് വിവരിക്കാം. ഞാൻ ജനിച്ചു വളർന്നത് മാരാമണ്ണിന് വളരെ സമീപമുള്ള തോട്ടപ്പിഷേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. തോട്ടപ്പിഷേരിയിലെ മാടൂലിൽ കുടുംബത്തിൽ, തേക്കോലിൽ എന്ന് പറയുന്ന ആ ഫാമിലിയിൽ കെ പി അലക്സാണ്ടറേയും ഗ്രേസി അലക്സാണ്ടറേയും ഏക മകനായി ഞാൻ ജനിച്ചു കൊടുത്തപ്പെട്ടു. എൻ്റെ പിതാവ് ആദ്യം ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം അദ്ദേഹം അബുദാബിയിൽ ചില വർഷങ്ങൾ ഒക്കെ ചെറിയ നാളുകളിൽ ഹോസ്റ്റൽ പഠനത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൽ വന്ന ചില വൈകല്യങ്ങൾ ക്രിസ്തീയ വിശ്വാസത്തിന് വളരെ അകന്നു പോകുന്നതിനും തികഞ്ഞ ഒരു യുക്തിവാദിയായി ഒരു ഭൗതിക പ്രത്യയ ശാസ്ത്രത്തിൻ്റെ വക്താവായി ഞാൻ ജീവിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുകയും തിരുവല്ലയിലും തിരുവനന്തപുരത്തും ഒക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാളായി തികഞ്ഞ ഒരു ഭൗതികവാദിയായി ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. 1984 കോഴഞ്ചേരി മർത്തോമപ്പള്ളിയിൽ നടന്ന ഒരു യുവജന സമ്മേളനത്തിൽ യേശു കർത്താവുമായിട്ട് ആളത്ത ബന്ധത്തിൽ എത്തിച്ചേരുവാനും അങ്ങനെ ഒരു ക്രിസ്തീയ മാർഗത്തിൻ്റെ ഭാഗമായി തീരുവാനും എനിക്ക് കഴിഞ്ഞു. യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വികലമായ ചിന്താധാരകൾ വെച്ച് പുലർത്തിയിരുന്ന യേശുവിനെ കേവലം മനുഷ്യനായ ഒരു പുളവകാരിയായി മാത്രം കണ്ട് അത്തരത്തിൽ ഒരു സമത്വസുന്ദരമായൊരു ഭാരതം സ്വപ്നം കണ്ട് കലാലയങ്ങളിൽ കലാപകലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ച് ജീവിതത്തിൻ്റെ ചുവടുകൾ വെച്ച എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ എന്നെ തേടി വന്ന ആ ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയും അങ്ങനെ എന്നെപ്പോലെ നഷ്ടപ്പെട്ട ജീവിതത്തിനുടമകളായ യുവജനങ്ങളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലുത്തുകയും ചെയ്തു.
അത് സഭയുമായിട്ട് ചേർന്ന് മർത്തോമ യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനം ദൈവനിക്ക് തന്ന കഴിവുകൾ താലന്തുകളൊക്കെ ഇത്തരമുള്ള വേദികളിൽ പ്രകടമാക്കുകയും അങ്ങനെ ക്രിസ്തീയ സാക്ഷ്യം നിർവഹിക്കാനുള്ള അവസരം കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ എൻ്റെ പിതാവ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ എനിക്കായി ജോലിയുടെ അവസരങ്ങൾ ഒരുക്കപ്പെട്ടതായിട്ടുള്ള സാഹചര്യത്തിൽ ആ പ്രത്യേകമായ സാഹചര്യത്തിലേക്ക് കടന്നു പോകുവാനുള്ള ആഗ്രഹത്തോടെ ആയിരുന്ന അനുഭവങ്ങളിൽ ദൈവത്തിൻ്റെ ദിവ്യശബ്ദം എൻ്റെ കാതുകളിൽ മുടങ്ങി. ആരെ ഞാൻ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകുന്നുള്ള ദൈവശബ്ദത്തിന് മുമ്പിൽ 1983 ദൈവകരങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് എൻ്റെ ജീവിതം സമ്പൂർണ്ണമായും സമർപ്പിക്കുകയും ചെയ്തു. വ്യക്തിപരമായ നിലയിൽ വ്യത്യസ്തങ്ങളായ നിലയിൽ കേരളത്തിലും ഭാരതത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. തികഞ്ഞ ഒരു ദൈവദിന പ്രഘോഷകനായി ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കാൻ ലഭിച്ച അവസരം ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ അനുഭവമായി കരുതുന്നു. ആ ദൈവം നൽകിയ ദർശനത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി സഭയോട് ചേർന്നു വ്യത്യസ്തങ്ങളായ സഭാവിഭവങ്ങളോടും ഇതര സംഘടനകളോടും ഒക്കെ ചേർന്ന് ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഇന്ന് മാർത്തോമാ സഭയുടെ കൺവെൻഷൻ പ്രസംഗരുടെ 64 വർഷമായ കൺവെൻഷൻ പ്രസംഗ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായും സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ട്രഷറായും സഭയുടെ വ്യത്യസ്തങ്ങളായ കോളേജുകളുടെയും സ്കൂളുകളുടെയും ഒക്കെ ബോർഡ് മെമ്പറായും വ്യത്യസ്തങ്ങളായ നിലയിൽ പ്രവർത്തിക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ ഉപയോഗിക്കുമെന്ന് ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഇന്നലകളിൽ ജീവിച്ചിരുന്ന ഭക്തന്മാർ പറയാറുള്ളതുപോലെ ദൈവം എന്നെയും ഉപയോഗിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഭാര്യ? എനിക്ക് ഭാര്യയും ഒരു മകനുമാണുള്ളത്. മകൻ എൻജിനീയറിങ്ങിന് 3rd വർഷം പഠിക്കും. ലോകത്തെമ്പാടും പവർവിഷൻ പേഷകർ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് പറയേണ്ട സന്ദേശം എന്താണ്? ദൈവകരങ്ങളിലേക്ക് ആയുസ്സിനെ അർപ്പിക്കുന്ന ഏതൊരു ജീവിതത്തെയും അർത്ഥവത്തായ നിലയിൽ രൂപപ്പെടുത്തുവാൻ അനുഗ്രഹീതമായ ഒരു ജീവിത അനുഭവത്തിന് ഉടമയാക്കി തീർക്കുവാൻ ദൈവം മതിയായവനാണ്. ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടാതെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ ദൈവവചനത്തിനനുസരണമായി ജീവിതം നയിക്കുവാൻ കഴിഞ്ഞാൽ ഒരിക്കലും ജീവിതം പരാജയപ്പെടില്ല. ദൈവം നമ്മെ ആഗ്രഹിക്കുന്ന ശുഭതീരത്തെത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ഇതുവരെയും ഒരു പ്രതിഫലവും പറ്റാതെ ഈ ട്രഷറർ സ്ഥാനം അങ്ങ് വഹിക്കുന്നല്ലോ, അതിൻ്റെ പ്രതിബദ്ധത എന്താണ്? സഭയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമ്പോൾ എന്നെ പ്രേരിപ്പിക്കുന്ന ചില ചിന്തകളുണ്ട്. സൗജന്യമായി ദൈവം തന്ന നന്മകൾ, സൗജന്യമായ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകണമെന്നുള്ളതായിരുന്നു എൻ്റെ സമർപ്പണം. അത്തരത്തിൽ സഭയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഭാഗവാക്കാകുമ്പോൾ തികച്ചും യാതൊരു പ്രതിഫലവും കൈപ്പറ്റാതെയാണ് ഞാൻ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. ഇതുവരെ നമ്മോടൊപ്പം ഗസ്റ്റ് റൂമിൽ ചെലവഴിച്ച പ്രശസ്ത സുവിശേഷ പ്രസംഗനും മലങ്കര മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം ട്രഷറുമായ അനിൽ മാരാമണ്ണനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഇതേ സമയം മറ്റൊരു വിശേഷ അതിഥിയുമായി നാം കാണുന്നവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.